എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സഫർ മാസം ഇതാ വിട പറയാൻ പോവുകയാണ്. അടുത്തതായി കടന്നു വരുന്നത് ഏത് മാസമാണെന്നറിയുമോ? എന്നെയും നിങ്ങളെയും ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട വിശുദ്ധമായ റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ നബി തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം നടത്താൻ, ബുറുദ മജ്ലിസ് സംഘടിപ്പിക്കാൻ, സ്വലാത്ത് അധികരിപ്പിക്കാനും, നബി തങ്ങളുടെ മദ്ഹുകളും അവദാനങ്ങളും പാടി പുകഴ്ത്താനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, ആ പ്രവാചകരുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പ്രവാചകരെ അനുധാവനം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നബി തങ്ങളല്ലേ നമുക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ചത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അജ്ഞതയിലും അന്ധകാരത്തിലും അധാർമികതയിലും കഴിഞ്ഞിരുന്ന അറേബ്യൻ സമൂഹത്തെ സംസ്കരിച്ച് സംസ്കാരത്തിന്റെ സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന ലോകത്തിലെ സൂപ്പർ സ്റ്റാറുകളാക്കി മാറ്റിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പ്രവാചകരില്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ? 23 വർഷക്കാലം കൊണ്ട് സ്ത്രീ വിമോചനത്തിനും മനുഷ്യത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സാമൂഹിക നന്മയ്ക്കും വേണ്ടി പടപൊരുതിയില്ലേ? കള്ളും വ്യഭിചാരവും പലിശയും അസന്മാർഗിക പ്രവർത്തനങ്ങൾക്കുമെതിരെ ശബ്ദിച്ച ലോകത്തിന്റെ നേതാവല്ലേ? എന്തിനേറെ നമുക്ക് വേണ്ടി സർവ്വതം സമർപ്പിച്ച ലോകത്തിന്റെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തീ ഉമ്മത്തീ അസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ മുറുകെ പിടിക്കണേ പിടിക്കണേ എന്ന് അതേ സമുദായത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞ അല്ലാഹുവിന്റെ മുത്തറസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകൻ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം നാം പരിശോധിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ 150,000 ഈ ലോകത്തേക്ക് കടന്നു വന്നല്ലോ. ആ 150,000 അള്ളാഹുവിൻ്റെ റസൂൽ ഒഴികെ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു മുസ്തജാബു ദുആ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതേ, അത് ദുആ ചെയ്താൽ അത് അപ്പോഴേ സ്വീകരിക്കുന്നതാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ദുആ ചെയ്തു. എന്നാൽ നമ്മുടെ നേതാവില്ലേ റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ദുആ നമുക്ക് വേണ്ടി പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ പറയുന്നു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും ദഅവത്തുൻ മുസ്തജാബ, സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ട് സഹാബ. ആ ഒരു ദുആ കൊണ്ട് എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്തു. പക്ഷേ ഒരേതു ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ദുആയിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേ, പരലോകത്തിന്റെ സമുദായത്തിന് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി ആ ദുആ ഞാൻ മാറ്റി വച്ചിരിക്കുകയാണ്. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒരു ദുആ മാറ്റി വച്ചിരിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രവാചകരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലാണ്. ഈ ലോകത്ത് നീ ആരെയൊക്കെ സ്നേഹിച്ചാലും ശരി തന്നെ, അവരെക്കാളും മുത്തായ തങ്ങളെ നീ സ്നേഹിച്ചില്ലേ? നിനക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു മെമ്പറായി മാറാൻ കഴിയൂല, യഥാർത്ഥ സത്യവിശ്വാസിയായി മാറാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ മുത്തഹബീബ് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ,
നീ സ്നേഹിക്കുന്ന നിന്റെ മക്കളെക്കാളും നിന്റെ ഭാര്യയെക്കാളും നിന്റെ മാതാപിതാക്കളെക്കാളും നിന്റെ സുഹൃത്തുക്കളെക്കാളും നിന്റെ അനുയായികളെക്കാളും അതേ ഈ ലോകത്ത് നീ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ യഥാർത്ഥ മോമിനാകാൻ കഴിയില്ല എന്ന് തമാശയ്ക്ക് പോലും കളവ് പറയാതെ ചെമ്പകപ്പൂച്ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ മുത്തഹബീബ് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് ആരെയൊക്കെ നമ്മൾ സ്നേഹിച്ചാലും അവരെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ നേതാവിനെയാണ് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുന്നു ഉമറേ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു യാ റസൂലല്ലാ എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങേയാണ് മഹാനായ നബി പറഞ്ഞു പോരാ ഉമറേ പോരാ നിന്റെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിനക്ക് യഥാർത്ഥ മുഅ്മിനാകാൻ കഴിയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ആ നബി തങ്ങളെ സ്നേഹിച്ചാലല്ലാ അത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല നമ്മുടെ ജീവിതത്തിന്റെ കാതലായ ഭാഗമാകുംബിതങ്ങളായി മാറട്ടെ 500-ൽ മംദൂദ് എന്ന ഗ്രന്ഥം നമുക്ക് പരിശോധിച്ചാ കാണാം കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ആഭാസനായ മനുഷ്യൻ ജീവിച്ചിരുന്നു നാട്ടുകാരെല്ലാം എഴുതി തള്ളിയതായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ നല്ലത് ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല എന്നാൽ അവസാനം മരണപ്പെട്ടതോ ഒരു ചപ്പ് ചവറക്കൂനയിൽ മരണപ്പെട്ട് കിടക്കുന്നത് ജനങ്ങൾ കണ്ടു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമയത്തതാ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു മൂസ നബിയേ ആ ചവറകൂനയിൽ മരിച്ചു കിടക്കുന്ന എന്റെ അടിമയുണ്ടല്ലോ അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിച്ച് കഫം പുടവതരിപ്പിച്ച് മയ്യത്ത് നമസ്കരിച്ച് ഖബറടക്കണം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്തം വിട്ടു പോവുകയാണ് അത്ഭുതപ്പെട്ടു പോവുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് പറയുന്നു എന്നാൽ ഈ മനുഷ്യൻ ഈ നാട്ടിലെ ഒരു ആഭാസനാണ് ജനങ്ങൾ ഇയാളെ നന്മ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തേ പടച്ചവനെ ഈ മനുഷ്യൻ ചെയ്ത നന്മ എന്താണെന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു മൂസ നബിയെ ഇയാളുടെ ഈ ജീവിതത്തിന്റെ ഇടയിൽ ഒരു ദിവസം തൗറാത്ത് വായിക്കുകയുണ്ടായി അതിനകത്ത് മുഹമ്മദ് എന്ന പേര് കണ്ടപ്പോ അതിനകത്ത് അയാൾ ഒരു മുത്തം കൊടുത്തു നബിയേ ആ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ രക്ഷപ്പെടുത്തുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷാമാർഗം അല്ലാഹുവിന്റെ റസൂലാണ് ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ എത്രയോ ആളുകളാണ് എത്രയോ ഹതഭാഗ്യവാന്മാരാണ് ഹതഭാഗ്യവതികളാണ് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി മക്കയിൽ പോയിട്ട് അതേ അവർ റൗളയിലേക്ക് പോകാറില്ല നിബിധങ്ങളെ അവർക്ക് ആവശ്യമില്ല അവർക്ക് നിബിധങ്ങളെ വേണ്ടേ നിബിധങ്ങൾക്കും അവരെ വേണ്ട പ്രിയപ്പെട്ടവരെ നമുക്ക് വേണോ നിബിധങ്ങൾക്ക് നമ്മളെയും വേണം അല്ലാഹു ആ നിബിധങ്ങളെ സ്നേഹിക്കാനും ആ നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മുടെ ആഗ്രഹം അതാണല്ലോ ആ നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ പറദീസയിലേക്കൊന്ന് പാറി പറക്കാൻ നമുക്കും ആഗ്രഹമില്ലേ പ്രിയമുള്ളവരെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അന്ന റജുലൻ ഒരു പുരുഷൻ ഖാല യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ മതസ്സാ എന്നാണ് ഖിയാമത്ത് നാള് ഹബീബായ നിബിധങ്ങൾ ചോദിച്ചു ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഖാലല ഞാനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല ഇല്ല അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു എന്റെ ഹൃദയാന്തരങ്ങളിൽ ഞാൻ അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരായ അങ്ങേയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു നബിയേ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതല്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പം സ്വർഗത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനെ നമ്മൾ സ്നേഹിച്ചാല് ആ ഹബീബായ നിബിധങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയാണ് അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു
റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് സ്നേഹിച്ച പ്രവാചകരാണ്, സഹാബത്ത് ഒരുപാട് സ്നേഹിച്ച പ്രവാചകരാണ്, താബിഈങ്ങൾ ഒരുപാട് സ്നേഹിച്ച പ്രവാചകരാണ്, ഒരുപാട് സ്നേഹിച്ച പ്രവാചകരാണ്. ആ മുത്തായ തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴാണ് നമുക്കും ആ സ്വർഗത്തിന്റെ പറദീസയിലേക്ക് പാറി പറക്കാൻ കഴിയുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മൻ അഹബ്ബ സുന്നതി, എന്റെ തിരുസുന്നത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, എന്നെ അവൻ ഇഷ്ടപ്പെട്ടതുപോലെയാണ്. വമൻ അഹബ്ബനി ഫകാന മഈ ഫിൽ ജന്ന, എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. പ്രിയമുള്ളവരെ, നബി തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ നബി തങ്ങളുടെ തിരുസുന്നത്തിന് മുറുകെ പിടിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക, അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുക. ആ നബി തങ്ങളുടെ തിരുസുന്നത്തിന് മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പാറിക്കളിക്കാൻ അല്ലാഹു പാവികളായ സാധുക്കളായ നമുക്ക് തൗഫീഖ് തരട്ടെ.